അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ സിഡിഎസിന്റെ നേതൃത്വത്തിൽ ബാലസഭ ശുചിത്വോത്സവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണം, ശുചിത്വ സുന്ദര കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വളർന്നുവരുന്ന തലമുറയെ മാലിന്യ സംസ്കരണത്തിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾക്കായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും നടത്തപ്പെടുന്ന ശുചിത്വ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് സിഡിഎസിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ബാലസഭ ശുചിത്വോത്സവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. സമൂഹം എത്ര തന്റെ പുരോഗതി പ്രാപിച്ചാലും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മാലിന്യം എന്നത്. വളർന്നുവരുന്ന തലമുറയും അവരിലൂടെ അടുത്ത തലമുറയെയും മാലിന്യ സംസ്കരണത്തിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. പൂർണ്ണമായി വലിച്ചെറിയൽ ഒഴിവാക്കുക, മാലിന്യം മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ കുട്ടികളെ മനസ്സിലാക്കുക, മാലിന്യം കൃത്യമായി സംസ്കരണം ചെയ്യേണ്ടതിന്റെ അവബോധം സൃഷ്ടിക്കുക, മാലിന്യ സംസ്കരണത്തിൽ നാളത്തെ സമൂഹം മാതൃക പുലർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ക്യാമ്പയിൻ നടത്തിയത്. അയ്യപ്പൻകോവിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ മാടസ്വാമി ക്ലാസുകൾ നയിച്ചു. ഇവിടെ വസിക്കുന്ന ഈ ഭൂമിയിൽ വസിക്കുന്ന ആളുകൾ തന്നെയാണ് ആ മാലിന്യം ശ്രദ്ധിക്കുകയും അതിനെ ശേഖരിച്ച് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അതിനെ കൃത്യമായി സംസ്കരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുകയും പിന്നീട് ഒരു സുപ്രഭാതത്തിൽ എന്ത് സംഭവിച്ചു? പിന്നെന്തായി? തീ പിടിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ എന്താണ് വേണ്ടത്? വായു. വായുവിൽ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? മലിനമായി. വായുവിൽ എന്താണ് നമുക്ക് വേണ്ടത്? ഓക്സിജൻ ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയതോ ആ പുകയിലൂടെ കിട്ടിയത് കാർബണും മറ്റു വിഷാംശങ്ങളുമാണ്. മാലിന്യ സംസ്കരണം, ശുചിത്വ സുന്ദര കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടു നടന്ന ക്യാമ്പയിനിൽ കുട്ടികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ, സിഡിഎസ് ചെയർപേഴ്സൺ രജിത ഷാജൻ, വൈസ് ചെയർപേഴ്സൺ ഷൈനി ആന്റണി, മെമ്പർ സെക്രട്ടറി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.